രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പല മിത്തുകൾ നമുക്കറിയാം, ഭാവനകൾ നമുക്കറിയാം. നമ്മൾ പലതും പല ഭാവനകൾ കണ്ടിട്ടുണ്ട്, മിത്തുകൾ വായിച്ചിട്ടുണ്ട്, പിന്നെ പലത് കേട്ട് കേൾവികൾ. പക്ഷേ ലോകത്തെ അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെല്ലാം ഈ ലോകത്ത് ഈ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കൺമുന്നിൽ ഇതെല്ലാം സംഭവിക്കുന്നതും നമ്മൾ മനസ്സറിഞ്ഞു പോകുന്നതുമാണ്. പക്ഷേ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന രണ്ട് പ്രണയ ജീവിതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടില്ല, ഒരു ഭാവന ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഷാജഹാൻ്റെ കഥ നമുക്കറിയാം, അല്ലെങ്കിൽ കാതറത്ത് കാമുകിക്ക് കൊടുത്ത വാൻഗോഗിനെ നമുക്കറിയാം, പിന്നെ ഡെസ്ഡിമോണെ അറിയാം, രമണനും ചന്ദ്രികയെ അറിയാം. അമിതമായ അതിസുന്ദരമായ ഭാവനകളും എന്നാൽ എന്താണ് അധികമായ ചില കേട്ടുകേൾവികളും. ഞാൻ 2006 കാഞ്ചന മൊയ്തീൻ കഥയറിയുന്നത് സാധാരണഗതിയിൽ ഒരിടത്തൊരു മുസ്ലിം കാമുകനുണ്ട്, ഒരിടത്തൊരു മുസ്ലിം കാമുകിയുണ്ടായിരുന്നു, ഈ സോറി ഹിന്ദു കാമുകിയുണ്ടായിരുന്നു, ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പ്രണയിക്കുന്നു, അവർ പിന്നെ പ്രണയം സംഭവിക്കാതെ പോകുന്നു, ഒടുവിൽ കാമുകൻ നഷ്ടപ്പെടുന്നു, കാമുകി കാത്തിരിക്കുന്നു. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കാവുന്ന വളരെ യൂഷ്വലായിട്ടുള്ളൊരു കഥ. പക്ഷേ അതിൻ്റെ ആഴം അറിയുമ്പോഴും അതിൻ്റെ സംഭവങ്ങളുടെ ഘോഷയാത്ര അറിയുമ്പോഴാണ് നമ്മളതിൽ അത്ഭുതപ്പെട്ടു പോകുകയും അതൊരു സിനിമയാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ നിമിഷം വരെ ഇത് പാഴായിപ്പോകുന്നൊരു സിനിമയാവുമെന്നോ പാഴായിപ്പോകുന്നൊരു കഥയാവുമെന്നോ എനിക്ക് തീർച്ചയായും വിശ്വാസമില്ലായിരുന്നു. ഇത് ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇത് ആൾക്കാർ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയായിരുന്നു എൻ്റെ അന്നേയുള്ള വിശ്വാസം. പക്ഷേ ഇത്രമേൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് ഇത് മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമായത് ഇപ്പോൾ. ഇത് സത്യത്തിൽ കാഞ്ചനയും മൊയ്തീനും ജീവിതത്തിനിടയിൽ ഒരു മഹത്തായ പ്രണയമുണ്ടായിരുന്നു എന്നതുകൊണ്ടങ്ങ് സിനിമയാക്കാം എന്ന് വിചാരിച്ചതല്ല വാസ്തവത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ രണ്ട് ജീവിതങ്ങൾക്കിടയിൽ ഉണ്ടായത്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കാമുകനും കാമുകിയും തമ്മിൽ കണ്ടിട്ട് 10 വർഷമായി, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് 10 വർഷമായി. അതിനിടയിൽ കാമുകനും കാമുകിക്കും സംവദിക്കാനായിട്ട് അവരൊരു ഭാഷ കണ്ടുപിടിക്കുന്നു. അതായത് കാഞ്ചന വീട്ടുതടങ്കലിലാവുന്ന കാലത്ത്, മൊയ്തീൻ പുറത്തായിരുന്ന കാലത്ത് അവർക്ക് കത്തുകൾ വീട്ടിൽ പിടിക്കപ്പെടുന്നത് കൊണ്ട് അവരൊരു ഭാഷ കണ്ടുപിടിക്കുന്നു. ആ ഭാഷ അക്ഷരങ്ങൾ തിരിച്ചെഴുതിയത് ഒന്നുമല്ല, ആ ഭാഷ അവർ കണ്ടുപിടിച്ചത് ഈ 10 വർഷം സമയമെടുത്തിട്ട് ഈ ഹിന്ദി, മലയാളം, തമിഴ് തുടങ്ങിയ ലാംഗ്വേജ് എന്നുള്ള വരകളും പുള്ളികളും ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അവരൊരു ലിപി ഉണ്ടാക്കി, ഒരു അക്ഷരം ഉണ്ടാക്കി. ഇത് മൊയ്തീനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇതായിരുന്നു ആ അത്ഭുതങ്ങൾ. നമ്മളൊന്ന് ആലോചിക്കുക, വാട്സപ്പോ അല്ലെങ്കിൽ ടെലഫോണോ അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ സാങ്കേതിക സൗകര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരു കാമുകനും കാമുകിയും 25 വർഷം തമ്മിൽ കാണാതെ, അതിൽ 10 വർഷം തീരെ കണ്ടിട്ടില്ല, പ്രേമിക്കുന്നു. ഇതിനേക്കാളും അത്ഭുതം നമുക്കിനി പറയാനുണ്ടോ? അതും പോട്ടെ, 82 മൊയ്തീന് കാഞ്ചനയ്ക്ക് മൊയ്തീനെ നഷ്ടപ്പെടുന്നത്, ഇപ്പോൾ 2015 ഇതുവരെ ഒരു സ്പർശനം കൊണ്ടുപോലും പ്രണയിക്കാത്തവരാണ്. മാംസ നിബദ്ധമല്ലാത്ത ഒരു അനുരാഗത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കാമുകനും കാമുകിയും. അതിലൊരു കാമുകി കാമുകൻ നഷ്ടപ്പെട്ട്, 82 കാമുകൻ നഷ്ടപ്പെട്ടിട്ട് 2015 വരെ ആകുമ്പോൾ മൊയ്തീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കണ്ണു നിറയുന്നു. മൊയ്തീൻ നഷ്ടപ്പെട്ടു എന്നത് വീണ്ടും ആലോചിക്കുമ്പോൾ തളർന്നു വീഴുന്നു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം നമുക്കിനി പറയാനില്ല. ഇതിനകത്തെ ദുരന്തം, അത് ഞാൻ രണ്ട് തരത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. എന്നോട് പല ആൾക്കാരും പറഞ്ഞത്, അയ്യോ മൊയ്തീൻ മരിച്ചില്ലായിരുന്നു എങ്കിലെന്ന്. ഞാൻ പറയുന്നത് കോഴിക്കോട് മുക്കത്ത് 1960 മുതൽ 82 വരെ ആ കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്ന ഒരു വലിയ ഹീറോ ആയിരുന്നു മൊയ്തീൻ. മൊയ്തീൻ വെറും സാധാരണ കാമുകനായിരുന്നില്ല. മൊയ്തീൻ കൈവയ്ക്കാത്ത മേഖലകളില്ല, മൊയ്തീൻ അറിയാത്ത ഭാഷയില്ല, മൊയ്തീൻ അറിയാത്ത വ്യക്തിയില്ല. എവിടെയാണോ മൊയ്തീൻ ഇല്ലാത്തതായുള്ളത് അതായിരുന്നു അത്ഭുതം. കാരണം എല്ലായിടത്തും മൊയ്തീനുണ്ട്. ഞാൻ മൊയ്തീനെക്കുറിച്ച് മൊയ്തീൻ വലിയൊരു ഷോമാനായിരുന്നു. എനിക്ക് തോന്നുന്നത് മൊയ്തീനെക്കുറിച്ച് ആരെങ്കിലും എന്നോട് ആരാണ് മൊയ്തീൻ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് പറയാനാവുന്നത് ഈ ആൾക്കൂട്ടത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ എന്നാണ്. വളരെ ഉദാഹരണത്തിന്, മുമ്പ് മൊയ്തീൻ്റെ ആ കാലത്ത് പിന്നെ കോഴിക്കോട് ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും വേദിയിൽ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെ മുന്നിൽ വൻ ആൾക്കൂട്ടം, അവരെ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കണ്ടിട്ട് ഹർഷാരവും ബഹളം. അതിനിടയിൽ ഈ വേദിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സഞ്ജയ് ഗാന്ധി പതിയെ തിരിഞ്ഞു നോക്കിയിട്ട് ഹായ് മൊയ്തീനെ എന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആരെയും നോക്കി വിളിക്കുന്നു.
അതുവരെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ സഞ്ജയ് ഗാന്ധിയിൽ നിന്നും ഇന്ദിരാഗാന്ധിയിൽ നിന്നും മൊത്തത്തിൽ മൊയ്തീനിലേക്ക്. പിന്നെ അവിടെ ഹീറോ മൊയ്തീനാണ്, ഇതാണ് മൊയ്തീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഹീറോയെ അവതരിപ്പിക്കുക, അതിനകത്ത് വലിയൊരു ഹീറോയിസം ഉണ്ട്. ഒന്ന്, രണ്ട്, കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും അപാരമായ പ്രണയ ജീവിതം, അതിനകത്തുള്ള രസകരമായ സംഭവങ്ങൾ, ഇത് ആ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദുരന്തത്തിൽ അത് അതിനകത്ത് വിജയമാവുന്നു അല്ലെങ്കിൽ പരാജയമാവുന്നു എന്ന് പറയുന്നത് മൊയ്തീൻ്റെയും കാഞ്ചനയുടെയും ജീവിതത്തിന് അതുവരെ മൊയ്തീനും കാഞ്ചനയും എന്തായിരുന്നു, അതാണ് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സിനിമ എന്നല്ല, ഈ കഥ അറിയാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെൻ്ററി കാണുമ്പോഴും ആൾക്കാർക്ക് മനസ്സിൽ അതിനോടുള്ള ഇഷ്ടം വരുന്നത് അതുവരെ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ മൊയ്തീനും കാഞ്ചനയും ആരായിരുന്നു എന്നുള്ളതാണ്.